ഇനി നമുക്ക് ദശകം മുപ്പത്തെട്ടിലെ എട്ടാമത്തെ ശ്ലോകം വായിച്ചു പഠിക്കാം ആദ്യ ശ്ലോകം വായിക്കാം നന്ദതയാസമാര ചെയ്തും സഹിശൂരൂനു ത്വാം ഹസ്തയോരധൃത ചിത്തവിധാര്യോരുഹസ്ത കളഹംസ കിശോരം ഈ ശ്ലോകത്തിൽ എന്താ പറയണത് വച്ചാല് കംസന്റെ ദൃഷ്ടിയിൽ നിന്ന് ഒളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ തന്നെ നിർദ്ദേശിച്ചു വസുദേവരോടെ എന്നിട്ട് അത് പ്രകാരം ഉണ്ണി കൃഷ്ണനെ ഗോകുലത്തിലേക്ക് കൊണ്ടുപോവുകയാണ് അതിനു വേണ്ടിയിട്ട് വസുദേവര് തയ്യാറാവുകയാണ് അതാണ് ഈ ശ്ലോകത്തിലെ വിവരിക്കണത് നമുക്ക് ഓരോ വാക്കായിട്ട് അർത്ഥം നോക്കാം ത്വത് പ്രേരിത തതനു വാക്ക് കൂടിയിട്ടാണ് ത്വരിത തതനു ത്വത് പ്രേരിത മേൽപ്പത്തൂര് ഭഗവാനോട് നേരിട്ട് പറയുകയാണല്ലോ ത്വത് അങ്ങയാൽ പ്രേരിത പ്രേരിപ്പിക്കപ്പെട്ടവൻ ആയിട്ട് എന്നാണ് എന്ന് പറഞ്ഞാൽ അങ്ങ് പറഞ്ഞതനുസരിച്ചിട്ട് അങ്ങയുടെ നിർദ്ദേശം അനുസരിച്ചിട്ട് തതനു പറഞ്ഞ അതിനു ശേഷം നന്ദുജയ തേ വ്യത്യാസം നന്ദതനുജയ നന്ദനൂജയ നന്ദഗോപരടെ മകളുമായിട്ട് തേ വ്യത്യാസം ഭഗവാന് അങ്ങയുടെ വ്യത്യാസം എന്ന് പറഞ്ഞാല് വെച്ച് മാറ്റല് അതിനാണ് പറയണത് അതായത് അങ്ങയെ അവിടെ കൊണ്ടുപോയി കിടത്തിയിട്ട് ആ നന്ദഗോപരടെ മകളെ കൊണ്ടുവന്ന് കിടത്തുക ആ വ്യത്യാസം ആ വെച്ചു മാറ്റൽ ആര ചെയ്തു ചെയ്യുവാൻ വേണ്ടിയിട്ട് സഹിശൂരൂനുഹു ആ ശൂരസൂനു പറഞ്ഞാൽ ശൂരസേനന്റെ മകൻ എന്ന് പറഞ്ഞാൽ വസുദേവൻ അപ്പൊ ഈ രണ്ടു വരിയിൽ എന്താ പറയണതച്ചാൽ തദനു അതിനു ശേഷം ആ ഭഗവാൻ ആ ദിവ്യമായ വൈഷ്ണവ രൂപമൊക്കെ ഉപേക്ഷിച്ചിട്ട് ഒരു സാധാരണ കുട്ടിയുടെ രൂപം ധരിച്ച ശേഷം സഹി ശൂരസൂനുഹു ആ ശൂരസേനന്റെ മകനായ വസുദേവര് ത് പ്രേരിത നിന്തിരുവടിയുടെ പ്രേരണ അനുസരിച്ചിട്ട് നന്ദതനുജയ നന്ദഗോപുരുടെ മകളുമായിട്ട് അതായത് ആ ഗോകുലത്തിലെ നന്ദഗോപരടെ യശോദടയും മകളായിട്ട് സാക്ഷാൽ യോഗമായദേവിയും ഒന്ന് ജനിച്ചിട്ടുണ്ട് ആ മകളുമായിട്ട് തേ വ്യത്യാസം മാര ചെയ്തും ഒരു വെച്ചുമാറ്റത്തിന് ഒരുങ്ങിയിട്ട് ഒരു വെച്ചുമാറ്റം ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി എന്താണ് ൃതാ ത്വാം നിന്തിരുവടിയെ ഒരു ചെറു ശിശുരൂപത്തിൽ അവിടെ കിടക്കണ അങ്ങയെ ഹസ്തയോഹോ അധൃതാ രണ്ട് കൈകളിലും അങ്ങട് എടുത്തു വസുദേവര് അതാണ് എന്നിട്ട് പിന്നെ പറയാണ് എങ്ങനെയുള്ള നിന്തിരുവടിയെയാണ് വസുദേവര് കയ്യിലെടുത്തത് ചിത്തവിധാര്യം ആര്യ ചി ആര്യ ഹി ചിത്ത വിധാര്യം പറഞ്ഞ ആര്യന്മാരാൽ വലിയ വലിയ ആൾക്കാരാൽ കൂടി വലിയ വലിയ യോഗീശ്വരന്മാരാൽ കൂടി ചിത്തവിധാര്യം മനസ്സില് സങ്കല്പിക്കാൻ മാത്രമേ പറ്റുള്ളൂ അവർക്കൊന്ന് നേരിട്ട് കാണാനോ കയ്യിലെടുക്കാനോ ഉള്ള ഭാഗ്യം വലിയ വലിയ ആര്യന്മാർക്കും കൂടി ഇല്ല വര്യന്മാർക്കും കൂടി ഇല്ല അവർക്കും കൂടി മനസ്സിൽ സങ്കല്പിക്കാൻ മാത്രം കഴിയുന്ന കൺസീവബിൾ ഓൺലി ബൈ മൈൻഡ് അങ്ങനെയായിട്ടുള്ള ത്വാം നിന്തിരുവടിയെ ഹസ്തയോ ഹോധൃത ആ വസുദേവരുടെ ഒരു ഭാഗ്യം കാണാൻ എന്ന് മാത്രല്ല കൈകളിൽ അങ്ങോട്ട് എടുത്തു അങ്ങനെയുള്ള നിന്തിരുവടിയെ എന്നിട്ട് അവസാനം ഒരു ഉപമ പറയാണ് എങ്ങനെയാണ് വസുദേവരുടെ കയ്യിലുള്ള ആ ഭഗവാൻ എങ്ങനെയാണ് കണ്ടപ്പോ എന്നുള്ളതാണ് ചിത്തവിധാര്യം ആര്യൈഹി ഹി അംഭോരുഹസ്ഥ കളഹംസ കിശോരമ്യം എങ്ങനെയുള്ള നിന്തിരുവടിയെയാണ് വസുദേവയിലെടുത്തത് അംഭോരുഹസ്ഥ അംബോരുഹം പറഞ്ഞ താമരയാണ് അംഭസിൽ നിന്ന് രൂഹം വളർന്നു വരുന്നത് വെള്ളത്തിൽ നിന്ന് വളർന്നു വരണതാണോ അംഭോരുഹം എന്ന് താമരക്ക് പറയണത് അംബോരുഹസ്ഥ പറഞ്ഞാൽ താമരയിൽ സ്ഥിതി ചെയ്യുന്ന കളഹംസ കിശോര രമ്യം എന്നാണ് കളഹംസ ത്തിന്റെ കിശോരം കുട്ടിയെ പോലെ രമ്യം മനോഹരമായിട്ടുള്ള ത്വാം നിന്തിരുവടിയെ ഹസ്തയോ അതിർത്ത ഒരു താമര പൂവിലെ ഒരു കളഹംസ ശിശുവിനെ എന്നതുപോലെ അത്ര ഭംഗിയുള്ള നിന്തിരുവടിയെ ആ വസുദേവര് കയ്യിലങ്ങട് നല്ലവണ്ണം ഇടുത്തു രണ്ട് കൈകളെ കൊണ്ടും എന്നാണ് അപ്പം അന്യായിട്ട് പറയുകയാണെങ്കിൽ തദ്നു അതിനുശേഷം സഹിന് ശൂരസൂനുഹു ശൂരസേന പുത്രനായ ആ വാസുദേവനാകട്ടെ ത്വപ്രേരിത നിന്തിരുവടിയുടെ പ്രേരണയനുസരിച്ച് നന്ദതനൂജയാ തേ വ്യത്യാസം ആര് ചെയ്തു നന്ദഗോപരുടെ മകളുമായിട്ട് ഒരു വെച്ചുമാറ്റം ചെയ്യാനായിട്ട് നിന്തിരുവടി അവിടെ കൊണ്ടുപോയി കിടത്തിയിട്ട് ആ കുട്ടിയെ ഇവിടെ കൊണ്ടുവന്ന് കിടത്തുക അങ്ങനെയുള്ളൊരു മാറ്റം ചെയ്യാനായിട്ട് ആര്യ ഹി ചിത്തവിധാര്യം ത്വാം യോഗീശ്വരന്മാർക്ക് പോലും മനസ്സുകൊണ്ട് മാത്രം മനസ്സിലാക്കാൻ പറ്റുന്നവനായ ത്വാം നിന്തിരുവടിയെ ഹസ്തയോഹോ രണ്ടൈകളിലുമായിട്ട് അംഭൂരുഹസ്ഥ താമരപ്പൂവിൽ സ്ഥിതി ചെയ്യുന്ന കളഹംസ കിശോര കളഹംസ ശിശുവിനെ പോലെ രമ്യം ആകർഷകമാകും വണ്ണം അധൃത എടുത്തു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയണത് അപ്പൊ ഗോകുലത്തിൽ കൊണ്ടുപോയിട്ട് ഇവിടെ കംസൻ ഈ കുട്ടി ജനിച്ചത് അറിഞ്ഞിട്ട് കാരാഗ്രഹത്തിലേക്ക് വരണേൻ്റെ മുമ്പേ ഈ ഭഗവാനെ അങ്ങോട്ട് മാറ്റി ഒളി കംസന്റെ കണ്ണിൽ നിന്ന് ഒളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ തന്നെ പറഞ്ഞതനുസരിച്ചിട്ട് വസുദേവരെ ഗോകുലത്ത് കൊണ്ടുപോയി കിടത്താൻ വേണ്ടിയിട്ട് കയ്യിൽ എടുത്ത് പുറപ്പെടുന്നതാണ് ഈ ശ്ലോകത്തിൽ പറയണത് നമുക്ക് ശ്ലോകം ഒന്നും കൂടി വായിക്കാം ത്വപ്രേരിതനു നന്ദതനുജയാ തേ വ്യത്യാസമാര സഹിശൂരസൂനു ത്വാം ഹോധൃത ചിത്തവിധാര്യമാര്യരംഭോരുഹസ്ഥോരരമ്യം